ഗോവയിലെ NDA സ്ഥാനാർത്ഥി എൻ ഹരിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വെള്ളിയാഴ്ച വൈകിട്ട് നടക്കും. സെപ്റ്റംബർ 8, 9, 10 തീയതികളിലാകും പഞ്ചായത്ത് തല കൺവെൻഷനുകൾ നടക്കുക. ശബരിമല വിഷയം മണ്ഡലത്തിൽ NDAയുടെ വിജയസാധ്യത വർദ്ധിപ്പിക്കുന്ന ഘടകമാണ്. പാലായിലെ NDA സ്ഥാനാർത്ഥി എൻ ഹരിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വെള്ളിയാഴ്ച വൈകിട്ട് നടക്കും. സെപ്റ്റംബർ 8, 9, 10 തീയതികളിലാവും പഞ്ചായത്ത് തല കൺവെൻഷനുകൾ നടക്കുക. ശബരിമല വിഷയം മണ്ഡലത്തിൽ NDAയുടെ വിജയസാധ്യത വർദ്ധിപ്പിക്കുന്ന ഘടകമാണ്. UDFലെയും ഇടതുമുന്നണിയിലെയും പടലപ്പിണക്കങ്ങൾ NDAക്ക് അനുകൂലമാകുമെന്നും എൻ ഹരി പറഞ്ഞു. മത്സരിക്കാൻ മാത്രം എത്തുന്നയാളാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി മാണി സി കാപ്പനെന്നും കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി അവരുടെ പാർട്ടിക്കാർ തന്നെ അംഗീകരിക്കുന്നില്ലെന്നും BJP സ്ഥാനാർത്ഥി പറഞ്ഞു. പാലായിൽ സഹതാപ തരംഗമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ABVPയിലൂടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്കും യുവമോർച്ചയിൽ നിന്നും BJP നേതൃത്വത്തിലേക്കും എത്തിയ ഹരി കഴിഞ്ഞ 3 വർഷമായി ജില്ലാ പ്രസിഡന്റായി തുടരുകയാണ്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹരി ആയിരുന്നു NDA സ്ഥാനാർത്ഥി. കുമ്മനം രാജശേഖരൻ BJP സംസ്ഥാന അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട അതേസമയത്ത് സംസ്ഥാനത്തുടനീളം കണ്ടെത്തിയ പുതിയ ജില്ലാ പ്രസിഡന്റുമാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ നേതാവായിരുന്നു എൻ ഹരി. 2016 NDA സ്ഥാനാർത്ഥിയായി മത്സരിച്ച BJP കോട്ടയം ജില്ലാ പ്രസിഡന്റ് എൻ ഹരി നേടിയത് 24,821 വോട്ടാണ്. പാലാ മണ്ഡലത്തിൽ BJP നേടുന്ന ഏറ്റവും ഉയർന്ന വോട്ടുകൂടിയായിരുന്നു ഇത്. LDFുമായി 6,966 വോട്ടിന്റെ വ്യത്യാസം മാത്രമാണ് മണ്ഡലത്തിൽ NDAക്കുള്ളത്. മണ്ഡലത്തിലെ രാമപുരം, തലപ്പാലം, എലിക്കുളം പഞ്ചായത്തുകളിൽ BJPക്ക് നല്ല സ്വാധീനമുണ്ട്. പാലായുടെ ഭാഗമായ പൂഞ്ഞാറിലെ പഞ്ചായത്തിലും മികവ് കാട്ടാനാകുമെന്നാണ് BJPയുടെ പ്രതീക്ഷ. ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ പാലാ മണ്ഡലത്തിലെ ജനകീയ വിഷയങ്ങളിൽ സജീവമായി ഇടപെട്ടതും ഹരിക്ക് തുണയാകുമെന്നും BJP പ്രതീക്ഷിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഹരി 3ാം അംഗത്തിനാണ് ഇറങ്ങുന്നത്. യുവമോർച്ച ഭാരവാഹിയായിരിക്കുമ്പോൾ കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു. മാണിയില്ലാത്ത തെരഞ്ഞെടുപ്പിൽ പാലായുടെ പുതുമാണിക്യമാകാമെന്ന് തന്നെ NDA സ്ഥാനാർത്ഥി എൻ ഹരിക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട്. UDF സ്ഥാനാർത്ഥിയായി കേരള കോൺഗ്രസ് നേതാവ് ജോസ് ടോം പുലിക്കുന്നേനെയും LDF സ്ഥാനാർത്ഥിയായി മാണി സി കാപ്പനെയും നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. സെപ്റ്റംബർ 23 പാലാ നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുക. സെപ്റ്റംബർ 27 വോട്ടെണ്ണൽ. വെബ്ഡെസ്ക് തത്വമയ ന്യൂസ്.